ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് ടേംസ് നോക്കാം. ഹാവ് ഹാസ്, ഇതിന് രണ്ടിനെയും അർത്ഥം ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ കൂടുതൽ ആളുകൾക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ഹാവ് ഹാസ് എന്ന് പറഞ്ഞാൽ ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. ഐ യു വി ദേ എന്ന് വെച്ചാൽ ഞാൻ, നീയ്, അല്ലെങ്കിൽ നിങ്ങൾ, ഞങ്ങൾ, നമ്മൾ, ദേ അവർ, ഇവർക്കെല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ പൊസിഷൻ ആണ് കേട്ടോ. അവരുടെ കൈവശം എന്തെങ്കിലും ഉണ്ട് ഇല്ല എന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് എന്ന വേർഡ് ഉപയോഗിക്കുക. ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ നെയിം. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ മനുവിന് അല്ലെങ്കിൽ ജാസിമിന് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം വി വിൽ യൂസ് ഹാസ്. അതായത് ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. ഓക്കെ, ഹീ ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ദെൻ നെയിം. വിച്ച് മീൻസ് ഫോർ എക്സാമ്പിൾ ജോൺ ഹാസ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ നാവിന് വഴക്കം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വോയിസ് ആയിട്ട് ഒരു പ്രാക്ടീസും കൂടെ ചെയ്യണം എന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ആ പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ നിങ്ങളത് സ്വയം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് പറഞ്ഞ് തന്നെ ശീലമാവണം. നമ്മുടെ നാവിന് അത് വഴക്കം വരണം എന്നുണ്ടെങ്കിൽ ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, മനു ഹാസ്, ജോൺ ഹാസ്, ലിലി ഹാസ് എന്ന രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് തന്നെ ശീലമാവണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് ടു കിഡ്സ്, അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. ഓക്കെ, ദേ ഹാവ്. അപ്പോൾ ഹീ ഹാസ് എ ബൈക്ക്. ഓക്കെ, ഷീ ഹാസ് എ ക്ലാസ് ടുമോറോ. ഓക്കെ, ഇറ്റ് ഹാസ് എ ഡെട്രിമെൻ്റൽ എഫക്റ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. ഇനി നെയിം ആണെങ്കിൽ ജോൺ ഹാസ് ത്രീ സിബ്ലിങ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി നിങ്ങൾ സ്പോക്കൺ ആണ് നോക്കുന്നതെങ്കിൽ ഇതിന് ഇല്ല എന്ന രീതിയിൽ പറയുമ്പോൾ, എൻ്റെ കൈവശം ഇല്ല, അല്ലെങ്കിൽ അവരുടെ കൈവശം ഇല്ല, അവർക്കില്ല, ഞങ്ങൾക്കില്ല എന്ന രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടേം നോക്കാം. അതാണ് നോ, ദേ ഹാവ് നോ കിഡ്സ്, അവർക്ക് കുട്ടികളില്ല. ഓക്കെ, ഇത് ചെറിയ എക്സാമ്പിളായിട്ട് പറയാണ് കേട്ടോ. ദേ ഹാവ് നോ കിഡ്സ്, അവർക്ക് കുട്ടികളില്ല എന്ന രീതിയിൽ നമുക്ക് പറയാം. അതെല്ലാ സംഭവത്തിൻ്റെ കൂടെയും നമുക്ക് പറയാം. യു ഹാവ് എ ക്ലാസ്. ഓക്കെ, യു ഹാവ് നോ ക്ലാസ് ടുമോറോ. വി ഹാവ് നോ. ഓക്കെ, ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നോ ചേർത്താൽ മതി. അത് സ്പോക്കൺ ആയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഹാവ് ഹാസ് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്കും സംശയം വരുന്നതാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ പറയുന്നത് ദേ ഹാവ് ടു കിഡ്സ്, അല്ലെങ്കിൽ യു ഹാവ് എ ക്ലാസ് ടുമോറോ, ഇനി അതുപോലെ ഷീ ഹാസ് എ ബൈക്ക് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഹാവ് യു എന്ന രീതിയിൽ ചോദിക്കാൻ പറ്റുമോ, ഹാവ് യു കിഡ്സ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നുള്ളത്. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ ഏത് രീതിയിൽ ഇംഗ്ലീഷ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റബിൾ തന്നെയാണ്. നമ്മൾ വെറുതെ പിന്നെ അത് ബ്രിട്ടീഷനാവണം അല്ലെങ്കിൽ അമേരിക്കൻ ആവണം എന്നുള്ള ഷാട്ടിയും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ദ മെയിൻ പേർപ്പസ് ഈസ് കമ്മ്യൂണിക്കേഷൻ. സോ ഇഫ് യുവർ ഐഡിയ ഈസ് കൺവേഡ് ദെൻ ദാറ്റ്സ് ഇറ്റ്, അത് മതി. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹാവ് യു കിഡ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ എങ്കിലും അതിൽ നിന്നും വ്യക്തമാണ് നമ്മുടെ ചോദ്യം എന്താണെന്നുള്ളത്. സോ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഡു യു ഹാവ് എനി കിഡ്സ് എന്ന രീതിയിൽ ചോദിക്കാം. ഡു, ഒരു ഡു ഉണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഡു എടുത്തിട്ട് മാറ്റാം. ഹാവ് യു കിഡ്സ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ അത് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ്, സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറയുന്ന ഒരു ഇംഗ്ലീഷ് വാചകമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഹാസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ചോദിക്കാം. ഓക്കെ, ഹി ഹാസ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ടോണാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ചോദിക്കാം, ഹി ഹാസ്, ഓക്കെ, ഹി ഹാസ് എ ക്ലാസ് ടുമോറോ, അവന് നാളെ ക്ലാസ് ഉണ്ടോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഹാസ് ഹീ, അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് നേരത്തെ തിരിച്ച് പറയുന്നത്. ഓക്കെ, ഹാസ് ഹീ ക്ലാസ് ടുമോറോ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. ഹാസ് ഹീ എ ബൈക്ക് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ നാവിനത് വഴങ്ങണമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞ് പറഞ്ഞ് അതുകൊണ്ട് വഴക്കം വരുത്തണം, അത്രേ ഉള്ളൂ.